അട്ടപ്പാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അട്ടപ്പാടിയിലെ എല്ലാ സ്ഥലങ്ങളിലും കാണാൻ പറ്റുമോ എന്ന് അറിയില്ല, എങ്കിലും പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോകാം. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് വേറൊരാളും കൂടി ഉണ്ട്, എൻ്റെ കൊച്ചനിയത്തി പിന്നിലിരുന്ന് ഇരിക്കുന്നുണ്ട്. ഇന്ദുജ എന്നാട്ടോ പേര്. അവിടെ ഇവിടെ എൻ്റെ ഒരു ഹീറോ ഇരിക്കുന്നുണ്ട്. ഹായ് പടാ, ഹായ് പടാ. ബസ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ, ഞാൻ ബസ്സിലാണ് സ്ഥിരമായിട്ട് അട്ടപ്പാടിക്ക് പോകുന്നത്. അട്ടപ്പാടിക്ക് മണ്ണാർക്കാട്ടിൽ നിന്ന് 2 മണിക്കൂറേ ഉള്ളൂ. 2 മണിക്കൂറുകൊണ്ട് ബസ്സിൽ സുഖമായിട്ട് പോയി വരാം. കാറിലാണെങ്കിൽ അത്ര തന്നെ സമയം എടുക്കില്ല. ഇതിൽ 3/4 വരെ ഉള്ള ഭാഗങ്ങളാണ് നമുക്ക് എന്താ പറയണ്ട ഒരു പ്രത്യേകിച്ച് എന്താ പറയുന്നത് നമുക്ക് കാടും ഇതൊക്കെ ഉള്ളത്. പിന്നെ 3/4 കഴിഞ്ഞാൽ നമുക്ക് സാധാ നോർമൽ പ്ലേസ് പോലെ തന്നെയാണ് യാത്രക്ക്. അപ്പൊ എവിടെ നമുക്ക് ആ രാവിലത്തെ ഒരു സമയത്ത് രാവിലെ ഒരു 6:30 മുതല് ഒരു ഏവറേജ് ഒരു 8 മണി വരെ നമ്മൾ യാത്ര ചെയ്യാന്ന് വെച്ചാൽ 3/4 വരെ യാത്ര ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു നല്ല കാഴ്ചകളും കാണാൻ പറ്റും രാവിലെ. അതെ, അപ്പൊ നമ്മള് ഇത് ശരിക്കും വീഡിയോ ചെയ്ത് കാണുമ്പോ നമ്മള് ശരിക്കും എന്തപ്പോ ഇത്ര കാണാനുള്ള എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മള് ശരിക്കും കണ്ണുകൊണ്ട് കാണുന്നതിന്റെ 1/4 ഭാഗിയാണ് നമുക്ക് അത് വീഡിയോ ആയിട്ടല്ലേ കാണാൻ പറ്റും. രാവിലെ ഫുള്ള് ഇവിടെ കോടമഞ്ഞാണ്. രാവിലെ നമ്മള് വരുന്ന ഫുള്ള് ഒരു ചാറ്റൽ മഴ പോലെയും ഫുള്ള് കോടമഞ്ഞായിട്ടാണ് ഈ സ്ഥലം. നമ്മള് നമുക്ക് കാണുമ്പോ കണ്ണോണ്ട് കാണുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവും ഫുള്ള് കോടമഞ്ഞാണ്. അതെ, കോടയും ഇതൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. എന്നാലും പാലക്കാടിന്റെ ഒരു സൗന്ദര്യ റാണി തന്നെയാണ് അട്ടപ്പാടി, നമ്മുടെ സ്വന്തം അട്ടപ്പാടി എന്ന് പറയുന്നത്. നമ്മുടെ അട്ടപ്പാടി സൈനവാലി ദേശീയ ഉദ്യാനം ആണെന്നറിയപ്പെടുന്നുണ്ട്. അതിന്റെ പ്രത്യേകതകളൊക്കെ എല്ലാവർക്കും അറിയാം. നാഷണൽ പാർക്കാണ് സൈലന്റ് വാലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീവീട് എന്ന് പറഞ്ഞത് ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു പാർക്കാണ്. അതുകൊണ്ടാണ് അതിനെ സൈലന്റ് വാലി എന്ന് അറിയപ്പെടുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. നിൽക്കുകയാണ് നമ്മൾ ഈ വ്യൂ പോയിന്റിന്റെ മുകളിലാണ്. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലം നല്ല കുണ്ടും കാഴ്ചയും ഉള്ള സ്ഥലമാണ്. ഈ മഴ ഇറമ്പുന്നത് നമുക്ക് ഈ അരുവികൾ കുറെ അരുവികളുണ്ട് ഇവിടെ, അതും എല്ലാം കൂടിയിട്ടൊരു നല്ല കാലാവസ്ഥയാണ് ഇവിടെ. നല്ല നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. അട്ടപ്പാടിയിലേക്ക് എല്ലാവരും വരിക, പോകുന്ന വഴി ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട്
ഇതാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു വെള്ളച്ചാട്ടമാണിത്. അപ്പം നമുക്ക് വണ്ടി അവിടെ അടുത്ത് തന്നെ സൈഡാക്കി നമുക്ക് കണ്ടിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടമാണിത്. ഒരു മലയുടെ മുകളിൽ നിന്ന് പാറയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടുന്ന സീനാണിത്. അതിൻ്റെ തൊട്ടിട്ട് തന്നെ റോഡാണ് കേട്ടോ, നമ്മൾ റോഡിൻ്റെ സൈഡ് തന്നെയാണിത്. അപ്പം വെള്ളം ചാടി നമ്മൾ കുറേ ആൾക്കാർ അവിടെ കുളിക്കും, അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് നന്നായിട്ട്. നല്ലൊരു കാഴ്ചയ്ക്കുള്ളൊരു സ്ഥലമാണത്. നല്ല മഴയുള്ള സമയമാണെന്ന് വെച്ചാൽ നല്ല വെള്ളം ഉണ്ടാവും അവിടെ. അതെന്താ ചാറ്റൽ മഴ ഉണ്ടാകുമ്പോൾ നല്ല നിറയെ വെള്ളമുള്ള സമയങ്ങൾ. പിന്നെ ഇതാണ് മുക്കാലി. മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് മുക്കാലിയിൽ നിന്ന് നമ്മൾ ഇടത്തോട്ട് കയറിയാലാണ് നമുക്ക് സൈലൻറ്റ് വാലിയിലേക്കുള്ള പോണ വഴി. ഇതാണ് നമ്മൾ ആ മുക്കാലിയിൽ നിന്ന് ഒരു 50 മീറ്റർ ഉള്ളിലേക്ക് കയറിയാലാണ് സൈലൻറ്റ് വാലിയുടെ ഓഫീസ്. സൈലൻറ്റ് വാലിക്ക് നമുക്ക് ഈ ഓഫീസിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്നാണ് ഗവൺമെൻറ്റിൻ്റെ വണ്ടിയിലാണ് നമ്മൾ അങ്ങോട്ട് പോവുക. അവരുടെ ഫോറസ്റ്റിൻ്റെ വണ്ടിയിലാണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അതിനൊരു ചാർജ് ഉണ്ട്. ഇപ്പോൾ അത് ഇപ്പോൾ ഓഫാണ് അവിടെ. ഈ കൊറോണ കാലം കൊണ്ട് ഇപ്പോൾ അവിടെ ഓഫാണ്. ഇത് മല്ലീശ്വര മുടി എന്ന് പറയുന്ന ഒരു അമ്പലമാണ്, ശിവൻ്റെ അമ്പലമാണ്. നമ്മൾ ഈ ആ നാട്ടിലത്തെ ആൾക്കാരുടെ ഏറ്റവും വലിയൊരു അമ്പലമായിട്ട് നമ്മളിവിടെ ശിവരാത്രിക്കാണ് ഇവിടെ മെയിനായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കൽ. നമ്മുടെ നാട്ടിൽ തന്നെ കുറേ ആൾക്കാർ കുറേ ഭാഗത്തു നിന്നും ഈ ഭാഗത്തേക്ക് അട്ടപ്പാടി ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ശിവരാത്രിക്ക് ഈ അമ്പലത്തിലേക്കാണ് വരിക. ഇവിടെ കാണുന്ന മലയിൽ ദീപം തെളിയിക്കലും അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടുന്ന് ആളുകൾ പോയി ആ മലയിൽ പോയി പിറ്റേ ദിവസം നമ്മൾ ശബരിമലയിലത്തെ മകരജ്യോതി കാണുന്നത് പോലെ അതേ സെയിം ഇവിടെയും അവിടെ പോയിട്ട് ജ്യോതി തെളിയിക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന അട്ടപ്പാടിയിലാണ്. ഇവിടെയാണ് നമ്മുടെ അയ്യപ്പനും കോശിയും സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. ഇവിടെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. ഈ റോഡിലാണ്, ഈ റോഡിൽ നിന്നാണ് ബിജു മേനോൻ ആ ബസ്സിൽ വരുന്ന ഒരു സീനാണ്. ബസ്സിൽ വന്ന് ഇവിടെ ഇറങ്ങി ഈ സെൻറ്ററിൽ ഇറങ്ങി ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോകുന്ന സീനാണ് നമുക്കുള്ളത്. ഏവറേജ് ഇപ്പോൾ നമ്മുടെ ആ കാറ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് അവിടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നത്. ഇത് അട്ടപ്പാടിയുള്ളൊരു അമ്പലമാണ്, ഒരു തമിഴ്നാട് മോഡൽ അമ്പലമാണ് ഇത്. അവിടെ വളക്കും ഇതൊക്കെ ഉണ്ട് കേട്ടോ, വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന വീട്ടിൽ മുക്കാലിയുടെ അടുത്ത് തന്നെ വന്നു ബാംബു ഹോട്ടൽ, അവിടെ നിർത്തിയിരിക്കുകയാണ്. ഫുഡ് ഓർഡർ ചെയ്തു. എനിക്ക് ദോശ, അതിലേക്ക് പൊറോട്ട, പിന്നെ രണ്ട് മുട്ട റോസ്റ്റ് കഴിക്കട്ടെ. കാഴ്ചകളെല്ലാം കണ്ട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. നമ്മള് ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് ഇപ്പൊ നമ്മളുള്ളത് കണ്ടോ, അതാണ് വെള്ളച്ചാട്ടം. അപ്പോ മുകളിന്ന് വന്ന് ഇങ്ങനെ വന്നതാണ്. ഈ
പോസ്റ്റ് ആണ്. ഇത് ആണ് കുറച്ചു കാലം മുന്നേ മറിഞ്ഞ ഒരു പോസ്റ്റ് ആണ്, ഇലക്ട്രിക്കൽ പോസ്റ്റ് ആണ്. ഇത്രയും കുറെ കാലമായി അത് കിടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇപ്പൊ മാറ്റിയിട്ടൊന്നുമില്ല ഇത്രയും തോന്നുന്നു. പിന്നെ അതാ കുറച്ചു കാലം മുമ്പ് ഒരു രണ്ടാഴ്ച മുന്നേ ഇവിടെ ഒരു കാറ് അങ്ങോട്ട് മറയിലുണ്ടായി. ഇതിൻ്റെ ഉള്ളിൽ ഒരു 10 ദിവസമായിട്ടുണ്ടാവുള്ളൂ. ഇവിടെ നിർത്തിയിട്ടതാണ്, നിർത്തിയിട്ടത് അങ്ങനെ ഇറങ്ങി 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 പോയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി അങ്ങനെ പോയി. അതിൻ്റെ ഒരു പാർട്സ് ആണ് ആ കിടക്കുന്നത്, കണ്ടോ വെള്ള കിടക്കുന്നുണ്ടോ? അത് അതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ കാറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബമ്പറിൻ്റെ ഒരു സാധനമാണെന്നാണ് തോന്നുന്നത്. നല്ല കുണ്ടാണ് കേട്ടോ ഇവിടെ, നല്ല കുണ്ടാണ്, നല്ല താഴ്ചയിലാണിത്. അവിടുന്ന് മോളിൽ നിന്ന് ഇങ്ങനെ വന്ന് 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 ചാടി പോകണം. നമ്മളെ മോളിൽ നിന്നൊരു തോട് കണ്ടല്ലോ, ആ തോടിന്ന് തോടാണത്, ഈ തോടിങ്ങനെ വന്നിട്ടിരിക്കുന്നതാണ്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നിറയെ ഓറഞ്ച് മരങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് അടുത്ത് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്.